ഹായ് ഫ്രണ്ട്സ്, സി എസ് ഐ ആർ സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വിജ്ഞാപനമാണ്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് 10-ാം ക്ലാസ് ഐ ടി ഐ ഒക്കെ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷ നൽകാം. പെർമനന്റ് ജോലിയാണ്. ഇപ്പൊ സി എസ് ഐ ആർ സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ ലബോറട്ടറി ആണ്. ഇതൊരു ഓട്ടോണമസ് സ്ഥാപനമാണ്, അതുപോലെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, അതായത് പെർമനന്റ് പോസ്റ്റ് ആണ്. അപ്പൊ ഇത് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. ഓൺലൈൻ ആയിട്ടും അപേക്ഷിക്കണം, അതോടൊപ്പം നമ്മൾ അത് പ്രിന്റ് എടുത്തിട്ട് നമ്മളത് പോസ്റ്റലായിട്ടും നമ്മൾ അയച്ചു കൊടുക്കണം, നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട്. അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 31/5/2022. അപ്പൊ ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ, അപ്പൊ നിങ്ങൾക്ക് എസ് എസ് എൽ സി മുതൽ ഐ ടി ഒക്കെ ഉള്ളവർക്കും അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്കും ഒക്കെ ഇതിലേക്ക് അവസരങ്ങളുണ്ട്. അപ്പൊ ഇതിലേക്ക് എന്തൊക്കെയാണ് ഇതിന്റെ യോഗ്യതകൾ തുടങ്ങിയിട്ടുള്ള, എത്ര യോഗ്യതകളുണ്ട്, അതുപോലെ എങ്ങനെ അപേക്ഷിക്കണം, അപ്പൊ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതിന്റെ ഒരു ഡെമോ വീഡിയോ നമ്മൾ അവസാനം കാണിക്കുന്നതാണ്. കാരണം ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ആ ഒരു നിങ്ങളെ അപേക്ഷാ ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കാണാം. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്താണ് സി എസ് ആർ എന്നുള്ളതിന്റെ ഒരു ബ്രീഫായുള്ള കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റും ഒന്ന് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റുമാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പൊ ടെക്നീഷ്യന്റെ പോസ്റ്റിൽ തന്നെ നമുക്ക് വിവിധ ഒഴിവുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് കോഡ് ഇവിടെ കാണാം. അപ്പോൾ പോസ്റ്റ് കോഡ് നിങ്ങൾ നോട്ടണം. അതുപോലെ ഇതിന്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 5 വേക്കൻസിയാണ്. അപ്പൊ T1 എന്ന് പറയുന്നതിലേക്ക് 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ജനറൽ 2, SC 1, OBC 1, EWC 1, അങ്ങനെ രീതിയിലാണ് ഇതിൻ്റെ ആ റിസർവേഷൻ ഉള്ളത്. ഇതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത് 19,900 മുതൽ 63,200 വരെയാണ്. ഇതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. സാധാരണ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതായത് SC ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം തുടങ്ങിയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതുപോലെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതിൽ യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് SSLC 50% മാർക്കോടുകൂടിയുള്ള SSLCയോ അല്ലെങ്കിൽ അതിന് തുല്യതയായിട്ടുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ITI എന്ന് പറയുന്നത് നിങ്ങൾ ഫിറ്റർ എഞ്ചിനീയറിംഗിൽ ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ SSLCയും നിങ്ങൾക്ക് ഫിറ്റർ എഞ്ചിനീയറിംഗിൽ ITI ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം. ഇനി രണ്ടാമത്തെ പോസ്റ്റ് കോഡ്, അടുത്ത പോസ്റ്റ് കോഡ് നോക്കാം. പോസ്റ്റ് കോഡ് T2 ആണ്. ഇതിൽ 3 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഇതിൽ ജനറൽ 1, SC 1, OBC 1, അങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ഇതിൻ്റെ പേ ലെവലും 19,900 മുതൽ 63,200 ആണ്. 28 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിലും നിങ്ങൾക്ക് പറയുന്നത് മിനിമം 55% മാർക്കോടുകൂടിയുള്ള 10-ാം ക്ലാസ്സും അല്ലെങ്കിൽ അതിന് തുല്യതായുള്ള ക്വാളിഫിക്കേഷനാണ്. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ട്രേഡിലുള്ള ആ ഒരു ITI സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് NCVT ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അത് ഈ ഒരു ട്രേഡിൽ, ഇലക്ട്രീഷ്യൻ എന്നുള്ള ട്രേഡിൽ. ഇതിന് അടുത്തത് പോസ്റ്റ് കോഡ് T3 ആണ് വരുന്നത്. 4 വേക്കൻസിയാണ് ഉള്ളത്. ജനറലിന് 2, OBC 1, EWC 1, അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പേ ലെവലും 19,900 to 63,200 ആണ്. ഏജ് 28 ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനോടെ പറയുന്നുണ്ട് SSLC 55% മാർക്കോടുകൂടിയുള്ള SSLCയോ അല്ലെങ്കിൽ അതിന് തുല്യതയാണ്. അതോടൊപ്പം തന്നെ 3 വർഷത്തെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇതിന്. ഈ ഒരു പോസ്റ്റിന്, അതായത് T3 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കെമിക്കൽ പ്ലാന്റിൽ. ദെൻ അടുത്തത് പോസ്റ്റ് കോഡ് T4 ആണ്. 2 വേക്കൻസിയാണുള്ളത്. ജനറൽ 1, SC 1 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേ ലെവൽ മുകളിൽ പറഞ്ഞ പോലെ 19,900 മുതൽ 63,200 വരെയാണ്. ഏജ് 28 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ഇതിൻ്റെ യോഗ്യത ഇവിടെ പറയുന്നുണ്ട് മിനിമം 55% മാർക്കോടുകൂടിയുള്ള 10-ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് എന്ന് പറയുന്ന ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് മിനിമം 55% മാർക്കോടുകൂടിയുള്ള 10-ാം ക്ലാസ് പാസ്സായിരിക്കുകയും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിലും അപേക്ഷ നൽകാം. അപ്പം ITI നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്കിൽ ഉണ്ടെങ്കിലും അപേക്ഷ നൽകാം. ഇനി ITI നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഉണ്ടെങ്കിലും അപേക്ഷ നൽകാം. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് 55% മാർക്കോടുകൂടിയുള്ള 10-ാം ക്ലാസ്സും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ അപ്രന്റീസ് ട്രെയിനി ആയിട്ട് 2 വർഷത്തെ ആ ഒരു എന്താണ് ഫുൾ ടൈം ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ 2 വർഷത്തെ അപ്രന്റീസ് ട്രെയിനി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ഇനി അടുത്തത് പോസ്റ്റ് കോഡ് T5 ആണ് വരുന്നത്. ഇതിൽ 1 വേക്കൻസിയാണുള്ളത്. അത് ജനറലിനാണ്. ഇതിൻ്റെ പേ ലെവൽ 19,900 മുതൽ 63,200 എന്ന 28 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനും SSLC 55% മാർക്കോടുകൂടിയ SSLCയും അതോടെ തന്നെ ടൂൾ ആൻഡ് ഡൈ മേക്കർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് ഇതിലുള്ള ITI ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ട്രേഡിലുള്ള ITIയും നിങ്ങൾക്ക് 55% 10-ാം ക്ലാസ്സിൽ 55% മാർക്കുണ്ടെങ്കിൽ അപേക്ഷ നൽകാം. അടുത്തത് പോസ്റ്റ് കോഡ് T6 ആണ്. ടോട്ടൽ പോസ്റ്റ് വേക്കൻസി 1 ആണ്.
ഒരു അതും ജനറൽ ആണ് അപ്പോൾ പേ ലെവൽ ഇത് പറയുന്നത് 19900 മുതൽ 63200 എന്നാണ് 28 വയസ്സാണ് ഏജ് ലിമിറ്റ് ഇതിൻ്റെ യോഗ്യതയും മിനിമം 50% മാർക്കോട് കൂടിയുള്ള 10th ക്ലാസ്സും അതോടൊപ്പം തന്നെ ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കലിൽ നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ദെൻ അടുത്തത് പോസ്റ്റ് കോഡ് 7 ആണ് T7 ആണ് ഇതിൻ്റെ വേക്കൻസി 2 വേക്കൻസി ആണ് അത് ജനറൽ തന്നെയാണ് 2 വേക്കൻസി അപ്പോൾ പേ ലെവൽ ഇവിടെ പറയുന്നത് 19900 മുതൽ 63200 ആണ് 28 വയസ്സാണ് ഏജ് ലിമിറ്റ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 55% മാർക്കോടുള്ള SSLC അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അതുപോലെ നെറ്റ്വർക്ക് മെയിൻ്റെനൻസ് ഇതിലേതെങ്കിലും ഒരു ട്രേഡിലുള്ള ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്കോടുള്ള 10th ക്ലാസ്സും അതോടൊപ്പം തന്നെ 2 വർഷത്തെ ഒരു അപ്രന്റീസ് ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു മേഖലയിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അതുപോലെ നെറ്റ്വർക്ക് മെയിൻ്റെനൻസിലൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും അപേക്ഷ നൽകാവുന്നതാണ് ഇതിനടുത്ത് പോസ്റ്റ് കോഡ് T8 ആണ് ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് 3 വേക്കൻസി ആണ് ഇതിലുള്ളത് ജനറൽ 1 SC 1 OBC 1 ആണ് വരുന്നത് ഇതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 19900 മുതൽ 63200 ആണ് 28 ഏജ് ലിമിറ്റ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് 10th ക്ലാസ് പാസ്സായിരിക്കുക 55% മാർക്കോട് കൂടി അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് മെക്കാനിക്കൽ ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തത് പോസ്റ്റ് കോഡ് T9 ആണ് ഇതിൽ 4 വേക്കൻസി വന്നിരിക്കുന്നുണ്ട് ജനറൽ 1 SC 1 OBC 1 EWS 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ 19900 മുതൽ 63200 ആണ് ഏജ് 28 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷന് നിങ്ങൾക്ക് 55% മാർക്കോടുള്ള 10th ക്ലാസ്സും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഓഫീസ് മാനേജ്മെൻറ്റിലുള്ള ഈ ഏതെങ്കിലും ട്രേഡിലുള്ള ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഇതിനടുത്തത് പോസ്റ്റ് കോഡ് T10 ആണ് ഒരു വേക്കൻസി ആണുള്ളത് അത് ജനറലാണ് പേ ലെവൽ ഇവിടെ സെയിം തന്നെ മുകളിലുണ്ട് അതേ പേ ലെവലാണ് 28 വയസ്സാണ് ഏജ് ലിമിറ്റ് അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് മിനിമം 55% മാർക്കോടുള്ള 10th ക്ലാസ്സും അതോടൊപ്പം തന്നെ മെഷീനിസ്റ്റിലുള്ള ITI ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം ഇനി അതും അല്ലെങ്കിൽ എനിക്ക് 55% മാർക്കോടുള്ള SSLC അതുപോലെ 2 വർഷത്തെ ഈ ഒരു മെഷീനിസ്റ്റിലുള്ള അപ്രന്റീസ് ട്രെയിനി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവർക്കും അപേക്ഷ നൽകാവുന്നതാണ് ഇനി അടുത്തത് പോസ്റ്റ് കോഡ് T11 ആണ് ഇതിൽ 4 വേക്കൻസി ഉണ്ട് 2 ജനറലിന് 2 OBC 1 EWS 1 അങ്ങനെ ഒരു വേക്കൻസി വരുന്നത് പേ ലെവൽ സെയിം തന്നെയാണ് മുകളിലുള്ളതിൻ്റെ 28 വയസ്സാണ് ഏജ് ലിമിറ്റ് അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 55% മാർക്കോടുള്ള SSLC അല്ലെങ്കിൽ അതിന് തുല്യത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാറ്ററിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു ട്രേഡിലുള്ള എന്താണ് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ അടുത്ത പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് T12 ആണ് ഇതിൽ നിങ്ങൾക്ക് 2 വേക്കൻസി ആണുള്ളത് ജനറൽ 1 ST 1 അങ്ങനെയാണ് വന്നിരിക്കുന്നത് പേ ലെവലൊക്കെ മുകളിൽ പറഞ്ഞ സെയിം പേ ലെവൽ തന്നെയാണ് 28 വയസ്സ് 28 ആണ് ഏജ് ലിമിറ്റ് മിനിമം 55% മാർക്കോടുള്ള 10th ക്ലാസ്സും അതായത് ട്രേഡിൽ അതായത് ബ്രോഡ് ബേസ്ഡ് ബേസിക് ട്രെയിനിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ കെമിക്കൽ പ്ലാന്റ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് അപ്പോൾ നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് ആയിരുന്നു ഇത് ഇനി നമ്മൾ പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് കോഡ് TA1 ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ടെക്നീഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കോഡിൽ വരുന്നത് T എന്ന് പറയുന്ന ലെറ്റർ മാത്രമാണ് ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ TA വന്നിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പോസ്റ്റ് കോഡ് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് 5 വേക്കൻസി ആണ് TA1 കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് 5 വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ജനറലിന് 2 OBC 2 EWS 1 അങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത് 6 ആണ് 35,400 to 1,12,400 വരെയാണ് 28 ഏജ് ലിമിറ്റ് സാധാരണ ഗവൺമെന്റ് ഉപകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ടെക്നോളജിയിലോ ഉള്ള ഡിപ്ലോമയാണ് അത് 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ ആയിരിക്കണം ഇനി ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ 2 വർഷം മതി എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ 2 വർഷത്തെ ഈ റിലവൻറ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസും വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ഡിപ്ലോമയിൽ 60% മാർക്ക് വേണം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം ഇനി അടുത്തത് നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് TA2 ആണ് 4 വേക്കൻസി ആണുള്ളത് ജനറൽ 2 OBC 1 EWS 1 അങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നതിൻ്റെ എല്ലാ പേ ലെവലും സെയിം തന്നെയാണ് പേ ലെവൽ 6 ആണ് വരുന്നത് അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഏജ് ലിമിറ്റും എല്ലാം സെയിം തന്നെയാണ് വരുന്നത് 28 28 എന്നാണ് എല്ലാത്തിൻ്റെയും വരുന്നത് അപ്പോൾ ഞാൻ ഈ കോളം ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതിൻ്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷന് 3 വർഷത്തെ ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള അല്ലെങ്കിൽ ടെക്നോളജിയിലുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ് ഇതിൻ്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ഈ ലാറ്ററൽ എൻട്രി ആണെങ്കിൽ 2 വർഷത്തെ മതി എന്ന് പറയുന്നുണ്ട് മിനിമം 60% മാർക്ക് വേണം പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്തത് പോസ്റ്റ് കോഡ് TA3 ആണ് 3 വേക്കൻസി ആണുള്ളത് ജനറൽ 1 OBC 1 EWS 1 അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 28 ആണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് 3 വർഷത്തെ ആ 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇനി ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ അത് 2 വർഷത്തെ മതി എന്ന് പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഈ റിലവൻറ്റ് ഫീൽഡിൽ എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നു ഇനി അടുത്ത പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് TA4 ആണ് വരുന്നത് ടോട്ടൽ വേക്കൻസി 2 ആണ് ജനറൽ 1 OBC 1 ആണ് വരുന്നത്
ഇതിന്റെ പേ ലെവൽ മുകളിലെ പോലെ തന്നെയാണ്, ഏജ് 28 ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ്, 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ ആണ്, 60% മാർക്ക് വേണം. ലാറ്ററൽ എൻട്രിയിലൂടെ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ 2 വർഷം മതി. ഇനി അതുപോലെ ഇതിൽ 2 വർഷത്തെ ഈ റെലവെന്റ് ഫീൽഡിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അറിഞ്ഞിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇനി അടുത്തത് പോസ്റ്റ് കോഡ് TA5 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് വരുന്നത് 9 പോസ്റ്റ് ആണ്. അതിൽ ജനറൽ 5, ST 1, OBC 2, EWC 1 അങ്ങനെയാണ് വരുന്നത്. ഏജും പേ ലെവലൊക്കെ സെയിം തന്നെയാണ്. ദെൻ അതുപോലെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെറാമിക് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ടെക്നോളജിയിലോ ഉള്ള 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമയാണ്. ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആണെങ്കിൽ 2 വർഷത്തെ മതി. മിനിമം 60% മാർക്ക് വേണം. 2 വർഷത്തെ റിലവന്റ് ഫീൽഡിലായിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തത് പോസ്റ്റ് കോഡ് TA6 ആണ്. 2 വേക്കൻസി ആണുള്ളത്, ജനറൽ 1, OBC 1 ആണ് വരുന്നത്. ഇതിന്റെ പേ ലെവല് മുകളിൽ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്, ഏജും സെയിം ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി ഓർ ഇൻഫോർമേഷൻ ടെക്നോളജി ഓർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടെക്നോളജി ഓർ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിലുള്ള നിങ്ങൾക്ക് ആ ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. 3 വർഷത്തെ ലാറ്ററൽ എൻട്രി ആണെങ്കിൽ 2 വർഷം മതി എന്ന് പറയുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ദെൻ അടുത്തത് പോസ്റ്റ് കോഡ് TA7 ആണ്. 3 വേക്കൻസി ആണുള്ളത്, ജനറൽ 2, EWS 1. ഇതിന്റെ പേ ലെവലും ഇതൊക്കെ സെയിം തന്നെയാണ് മുകളിലുള്ളതിന്റെ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിലുള്ള 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ ആണ്. ലാറ്ററൽ എൻട്രി ആണെങ്കിൽ 2 വർഷം മതി എന്ന് പറയുന്നുണ്ട്. മിനിമം 60% മാർക്ക് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതിന് അടുത്തത് പോസ്റ്റ് കോഡ് TA8 ആണ്. ഇതിൽ നിങ്ങൾക്ക് 3 വേക്കൻസി ആണ്, ജനറൽ 2, OBC 1 ആണ് വരുന്നത്. ഇതിന്റെ പേലവർ ഇതൊക്കെ സെയിം തന്നെയാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc അല്ലെങ്കിൽ ഇക്വലൻ്റ് കെമിസ്ട്രി ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് BSc കെമിസ്ട്രി ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അപേക്ഷ നൽകാം. മിനിമം 60% മാർക്ക് വേണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് കെമിക്കൽ അനാലിസ്റ്റ് അതുപോലെ ഓപ്പറേഷൻ ഓഫ് വാരിയസ് അനലിറ്റിക്കൽ ഇൻസ്ട്രുമെന്റിലൊക്കെ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതിനടുത്ത് പോസ്റ്റ് കോഡ് TA9 ആണ്. 2 വേക്കൻസി ആണുള്ളത്, ജനറൽ 1, ST 1 ആണ് വരുന്നത്. പേലവരും ഏജൊക്കെ സെയിം തന്നെയാണ് എല്ലാ പോസ്റ്റിൻ്റെയും. അതുപോലെ ഇതിൻ്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആണ്. മിനിമം 60% മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാച്ചലർ ഓഫ് ലൈബ്രറി സയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതിനടുത്തത് പോസ്റ്റ് കോഡ് TA10 ആണ്. ഇതിൽ നിങ്ങൾക്ക് 3 വേക്കൻസി ആണുള്ളത്, ജനറൽ 1, SC 1, OBC 1 ആണ് വരുന്നത്. പേലവരും ഇതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് PCM എന്ന് പറയും. ഈ ഒരു കോമ്പിനേഷനിലുള്ള BSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം, 60% മാർക്ക് വേണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഈ ഒരു ഡിസിപ്ലിനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ നിങ്ങൾക്ക് എന്താണ് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതിനടുത്ത് പോസ്റ്റ് കോഡ് TA11 ആണ്. ഇതിൽ നിങ്ങൾക്ക് 2 വേക്കൻസി ആണുള്ളത്, ജനറൽ 1, OBC 1 ആണ് വരുന്നത്. സെയിം തന്നെ പേ ലെവലും ഏജൊക്കെ സെയിം തന്നെയാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലോ 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമയാണ് ഇതിന് വേണ്ടത്. ഇനി ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആണെങ്കിൽ അവർക്ക് 2 വർഷത്തെ മതി എന്ന് പറയുന്നുണ്ട്. മിനിമം 60% മാർക്ക് വേണം. 2 വർഷത്തെ റിലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതും ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടനവധി വേക്കൻസി ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല എന്താണ് സ്ഥാപനങ്ങളിലൊക്കെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നോക്കാം. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷമൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നു പറയുന്നുണ്ട്. ഇതിലേക്ക് മെയിലും ഫീമെയിലും ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അപേക്ഷ നൽകാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ നൽകേണ്ട ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ആയിട്ട് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നൊരു ഡെമോ വീഡിയോ നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷ നൽകുന്നതിന് 500 രൂപ ഫീ ഉണ്ട്. അപ്പം അപേക്ഷാ ഫീസ് 500 രൂപയാണ്. അപ്പോൾ നമ്മളിവിടെ ഫീ അടയ്ക്കേണ്ടത് ഒന്നെങ്കിൽ NEFT അല്ലെങ്കിൽ RTGS അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ഓൺലി ആയിട്ടാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ ആ നമ്മൾ ഫീ അടയ്ക്കുമ്പോൾ നമ്മൾ ഫേവർ ഓഫ് നമ്മൾ കൊടുക്കേണ്ടത് സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് ഇൻവെർട്ടർ കോമ ഇട്ടിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫേവർ ഓഫിൽ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ അക്കൗണ്ട് നമ്പർ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട് നമ്പറിലേക്കാണ് നമ്മൾ ഈ ഒരു IFSC കോഡൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IFSC കോഡ് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഫീ അടയ്ക്കേണ്ടത്. NEFT അല്ലെങ്കിൽ RTGS അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ മറ്റു രീതിയിലുള്ള ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇതൊന്നും ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ UPI ഉപയോഗിച്ച് ഫീ അടയ്ക്കാൻ സാധിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഒന്നിൽ കൂടുതൽ അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. 500 രൂപയാണ് ഒരു അപേക്ഷാ ഫീസെങ്കിൽ നിങ്ങൾ അടുത്ത് നിങ്ങൾക്ക് ഇതിൽ വേറെ ഏതെങ്കിലും പോസ്റ്റ് നിങ്ങൾ അപേക്ഷിക്കണമെങ്കിൽ അതിന് പ്ലസ് നിങ്ങൾ 500 വേറെ സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ SC/ST PWD വനിതകൾക്കൊന്നും യാതൊരുവിധ ഫീസും ഇല്ലാന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അതുപോലെ നമ്മുടെ മറ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ JPEG ഫോർമാറ്റിൽ അല്ലെങ്കിൽ PDF ഫോർമാറ്റിലൊക്കെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക്
ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്ട്രക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഓൺലൈനായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻറ്റ് നമുക്ക് ലഭിക്കും. ആ പ്രിൻറ്റിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസും നമ്മുടെ ഏജ് പ്രൂഫിൻ്റെ എല്ലാ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ആവശ്യമാകുന്ന ആ പോസ്റ്റിലേക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ദി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ, ഏത് പോസ്റ്റിനാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ആ പോസ്റ്റിൻ്റെ പേര് നിങ്ങൾ ആ എൻവലപ്പിൻ്റെ മുകളിൽ പ്രത്യേകം എഴുതണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അപേക്ഷിക്കുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ്, ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കൊടുക്കുക, ടെക്നീഷ്യൻ വൺ എന്നാണെങ്കിൽ ടെക്നീഷ്യൻ വൺ എന്നുള്ളതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക. അതുപോലെ പോസ്റ്റ് കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യണം. ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ദ കൺട്രോളർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ട് അവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ ഈ ഒരു പിൻകോഡ് വരെ 7003 എന്ന് പറയുന്ന പിൻകോഡ് വരെ നമ്മൾ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കണം. അതായത് നിങ്ങൾ രണ്ട് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് എൻവലപ്പ് വാങ്ങിയിട്ട് രണ്ടും രണ്ട് പോസ്റ്റായിട്ട്, അതായത് നിങ്ങൾ രണ്ട് പോസ്റ്റിൻ്റെ ആ കോഡ് സഹിതം ആ എൻവലപ്പിൻ്റെ മുകളിൽ എഴുതിയിട്ട് രണ്ട് പോസ്റ്റായിട്ട് അല്ലെങ്കിൽ രണ്ട് എൻവലപ്പിലായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതായത് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കണം എന്ന് സാരം. അതുപോലെ സെപ്പറേറ്റ് അപേക്ഷ ഫീസും നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ ഈ ഒരു കോപ്പീസ്, അതായത് പ്രിൻ്റ് ഔട്ട് എടുത്ത ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത ആ കോപ്പീസും അതിൻ്റെ ഈ ഒരു ഫോട്ടോ കോപ്പീസും എല്ലാം നമ്മുടെ ഈ ഒരു CSIR-ൻ്റെ ഈ ഒരു സ്ഥാപനത്തിൽ എത്തേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് June 15, 2022 പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ June 15 ഉള്ളിൽ അത് അവിടെ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കൽ നിർബന്ധമാണ്, എന്നാൽ മാത്രമേ നമ്മുടെ അപേക്ഷ പൂർത്തീകരിക്കുകയുള്ളൂ. അപ്പോൾ അപേക്ഷാ ഫോമിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് മതി. ഇനി അതുപോലെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. ഇനി അതുപോലെ നമ്മളെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏജ് റിലാക്സേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യുക, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതായത് എക്സ്പീരിയൻസ് ചോദിക്കുന്ന പോസ്റ്റ് ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്താണ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി വേണം. ഇനി അതുപോലെ നിങ്ങൾക്ക് AWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി വേണമെന്നുള്ളതാണ്. ഇനി ഇവിടെ മോഡ് ഓഫ് സെലക്ഷൻ ഫോർ ടെക്നീഷ്യൻ 1 ആണ്. അപ്പോൾ ടെക്നീഷ്യൻ 1 എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ടെക്നീഷ്യൻ 1 ആയാലും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കായാലും ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെ ഉദ്യോഗാർത്ഥികളെ അവർ സ്ക്രീനിങ് ചെയ്യുന്നത് ട്രേഡ് ടെസ്റ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് ആ ട്രേഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ജസ്റ്റ് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. ആ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യും, ഈ ഒരു റിട്ടൺ എക്സാമിനേഷന് വിളിക്കും. റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 3 പേപ്പറാണ്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്ന് പറയുന്ന 3 പേപ്പറായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം നടക്കുന്നത് ജസ്റ്റ് നിങ്ങളുടെ ട്രേഡ് ടെസ്റ്റാണ്. അപ്പോൾ ട്രേഡ് ടെസ്റ്റിൽ നമ്മൾ ക്വാളിഫൈഡ് ആയാൽ നമ്മളെ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും നമ്മൾ റിട്ടൺ എക്സാമിനേഷന് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പേപ്പർ 1 നമ്മൾ മിനിമം ഒരു 1% മാർക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേപ്പർ 2, 3 അവർ നോക്കുള്ളൂ. അപ്പോൾ പേപ്പർ 1 നമ്മൾ ക്വാളിഫൈഡ് ആകണമെന്നുള്ളതാണ്. ദെൻ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അവസാനത്തെ മെറിറ്റ് ലിസ്റ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് പേപ്പർ 2, പേപ്പർ 3 കിട്ടുന്ന മാർക്കിൻ്റെ പെർസെൻറ്റേജിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതായത് പേപ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് എന്താണ് നമ്മൾ ആ ഒരു പേപ്പർ 2-ലേക്കും 3-ലേക്കും ജസ്റ്റ് ഒരു എലിജിബിലിറ്റി മാത്രമാണ്. അപ്പോൾ പേപ്പർ 1 നമ്മൾ എന്താണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് ഇവർ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേപ്പർ 2, പേപ്പർ 3 മാർക്ക് മാത്രമായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് തയ്യാറാക്കുന്നതിന് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡ് ഓഫ് എക്സാമിനേഷനെ കൂടെ പറയുന്നുണ്ട്, OMR ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആയിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ 2 മീഡിയത്തിലും എന്താണ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പേപ്പർ 1 ഓരോ പേപ്പറിൻ്റെയും ടൈം ഒക്കെ ഉണ്ട്. അപ്പോൾ പേപ്പർ 1 ഒരു മണിക്കൂറാണ് സമയം. മെൻ്റൽ എബിലിറ്റി ടെസ്റ്റാണ്, 50 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ട് 100 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഇവിടെ യാതൊരുവിധ നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കില്ല പേപ്പർ 1 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു എന്താണ് ഏതൊക്കെ മേഖലയാണ് വരുന്നത്. ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിനടുത്ത് പേപ്പർ 2 ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 30 മിനിറ്റാണ്. ഇതിൽ ജനറൽ അവയർനെസ്സിന് 25 ക്വസ്റ്റ്യനും ഇംഗ്ലീഷ് ലാംഗ്വേജിന് 25 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 75-75. അതായത് ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്കാണ് ലഭിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് ഒരു മാർക്ക്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ അതിന് 1 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നു പറയുന്നുണ്ട്. ഇനി അടുത്തത് പേപ്പർ 3 ഇതിന് 1 മണിക്കൂറാണ് ടൈം ലഭിക്കുന്നത്. ഇതിൻ്റെ അത് കൺസേൺഡ് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഏത് ട്രേഡിലാണ് ഏത് ഡിസിപ്ലിനാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു സിലബസുമായിട്ടാണ് ഈ ഒരു പേപ്പർ 3 ബന്ധമുള്ളത്. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 150 മാർക്കായിരിക്കും. അതായത് ഓരോ കറക്റ്റ് ആൻസറിനും 3 മാർക്ക് ഉണ്ടായിരിക്കും, അത് 1 നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കും. തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് നെഗറ്റീവ് ആയിരിക്കും.
ഇനി അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പൊ മുകളിൽ പറഞ്ഞത് സെയിം പാറ്റേൺ തന്നെയാണ്. പക്ഷേ ഇവിടെ മാത്രം പേപ്പർ ത്രീയില് ആ ഒരു ടോട്ടൽ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ചേഞ്ച് മാത്രമേ ഉള്ളൂ. മറ്റേതിൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നതിൽ 50 ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൽ കൺസേൺഡ് സബ്ജക്റ്റിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 300 മാർക്കിനായിരിക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയ ഡിഫറൻസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതിന് ആ ഒരു പ്രിപ്പറേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് നമ്മൾ ഇനി എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്നതിൻ്റെ ഒരു ഡെമോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് തന്നിരിക്കും. അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഈ പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 1/2022, പോസ്റ്റ് കോഡ് T1 കാണാം. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 23/4/2022 ടു 31/5/2022 വരെയാണ്. ടെക്നീഷ്യൻ 1. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കാണാം. ഏജ് ലിമിറ്റ്, അതുപോലെ ഇതിൻ്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം T2, അപ്പോൾ ടെക്നീഷ്യൻ 2 വരുന്നു, ടെക്നീഷ്യൻ 3. ഇതിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം പിന്നെ വരുന്നത് ഇപ്പോൾ ടെക്നീഷ്യൻ 12 വരെയാണ് നമുക്കുള്ളത്. അപ്പോൾ ടെക്നീഷ്യൻ 12 കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പിന്നെ TA1 വരുന്നത്, അതായത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ താഴോട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ നിങ്ങൾ അപേക്ഷിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റ്, ഇപ്പം നമ്മൾ T5 ആണ് എടുക്കുന്നത് വെക്കുക, പോസ്റ്റ് കോഡ് T5 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽ എന്നുള്ളൊരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വാക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വീണ്ടും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് താഴെയായിട്ട് കുറച്ച് ബട്ടൺസ് കാണാം. ഇപ്പോൾ ജനറൽ ഇൻഫർമേഷൻ, ഹൗ ടു അപ്ലൈ. അപ്പോൾ ഹൗ ടു അപ്ലൈയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഞാനിതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താണ് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇതിന്ന് കണ്ടെത്താവുന്നതാണ്. ഇനി അതിൻ്റെ സമീപത്ത് ചെക്ക് എലിജിബിലിറ്റി ആൻഡ് അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ കാണാം. ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലിക്കേഷൻ ഫോം ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഫോട്ടോഗ്രാഫ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ദെൻ നമ്മൾ അടിയിൽ താഴെയായിട്ട് നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മളവിടെ വെരിഫൈ കൊടുത്തതിന് ശേഷം, നമ്മൾ വെരിഫൈ കൊടുത്തതിന് ശേഷമാണ് മറ്റു എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റിവ്യൂ അപ്ലിക്കേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ, അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ഫോം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റേജിന് നിങ്ങൾ അതിനനുസരിച്ച് ആ ഫോം ഫില്ല് ചെയ്ത് പോയാൽ മതി. പിന്നെ അപേക്ഷ ഫീസ് അടയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.